സുരേഷ് ഗോപി എന്തിനാണ് മുൻകൂർ ജാമ്യം എടുക്കാൻ പോയത്? നേരത്തെ ഞാൻ ജാമ്യം എടുക്കില്ല, മുൻകൂർ ജാമ്യം എടുക്കില്ല, അറസ്റ്റ് വരിക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്തേ ഇപ്പോ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം എടുക്കാൻ പോയി എന്ന് പരിഹാസ രൂപേണ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് പിന്നാമ്പുറത്ത് നടന്ന കഥകൾ എന്നറിയാത്തവരാണ് അങ്ങനെ സംസാരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അന്ധമായി സത്യത്തിനും നീതിക്കും എതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാതെ പെരുമാറുന്നവരാണ് അത്തരത്തിലുള്ള സംസാരം സംസാരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ മാധ്യമ റിപ്പോർട്ടർ കൊടുത്തിട്ടുള്ള പരാതി പ്രകാരം 354A വകുപ്പ് പ്രകാരമായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. ആ വകുപ്പ് കോടതിയിൽ നിലനിൽക്കില്ല എന്നറിയാം. കാരണം അതിൽ പറഞ്ഞ പ്രകാരമുള്ള കുറ്റകൃത്യം ഒന്നും നടന്നിട്ടില്ല എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ പോലീസിനും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം 10-20 ക്യാമറകൾക്ക് മുമ്പിൽ, പത്രപ്രവർത്തകർക്ക് മുന്നിൽ അതിൽ ചിലതൊക്കെ ലൈവായിരുന്നു, ലോകം മുഴുവൻ കണ്ടതാണ് അവരുടെ ആ വീഡിയോസ്, ചാനൽ വീഡിയോസും, അത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും മുഴുവൻ ആൾക്കാരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ലൈംഗിക കുറ്റകൃത്യമോ മറ്റു കാര്യങ്ങളോ അതിനകത്ത് നടന്നിട്ടില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. ആ കേസ് ഹൈക്കോടതിയിൽ കോഴ്സ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ അതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ടതില്ല. അതൊരു CPMന്റെ കേവലം ഒരു രാഷ്ട്രീയ പകപോക്കൽ, ആ പകപോക്കലിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് അദ്ദേഹം കരുതുകയും ചെയ്തു. കാരണം അതിന് കുറച്ചു മുമ്പാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിക്ഷേപകരെയും കൂട്ടി അദ്ദേഹം ഒരു പദയാത്ര നടത്തിയത്. അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു സംഭവമായിരുന്നു. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി സുരേഷ് ഗോപി വിളിക്കുമ്പോൾ അദ്ദേഹം കരുതിയതും ഇത് ഒരു വലിയൊരു വിഷയമായി പോകില്ല എന്ന് തന്നെയാണ്. അത് കേവലം ഒരു രാഷ്ട്രീയ പകപോക്കൽ, അത് ആ പകപോക്കൽ അതിൽ കഴിഞ്ഞു, മാനനഷ്ടം ഉണ്ടാക്കുന്നതിൽ കഴിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം കരുതിയിരുന്നത്. അതേസമയം അവിടെ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യും എന്ന് കരുതി ഒരു വലിയ ജനസഞ്ചയം തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അറസ്റ്റ് നടന്നിരുന്നുവെങ്കിൽ കേരളം മുഴുവൻ അതിന്റെ പ്രതിഷേധം അലയടിക്കുകയും ചെയ്യുമായിരുന്നു. നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ജനസഞ്ചയം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ജനസഞ്ചയത്തെ പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറക്കി അവരെല്ലാം പിരിഞ്ഞു പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. അതായത് ഒരു തരത്തിലും ഈ കേസ് സംബന്ധിച്ച ഒരു വിഷയം, ഒരു പ്രശ്നം കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലോ പരിസര പ്രദേശങ്ങളിലോ, ഇനി അതോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ ഉണ്ടാകാതിരിക്കാൻ സുരേഷ് ഗോപി പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാണ്. അത് ഉറപ്പു വരുത്തി തന്നെയാണ് അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും, അവരൊക്കെ BJP പ്രവർത്തകർ എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ പരിചയക്കാരുണ്ടാകാം, അല്ലെങ്കിൽ അനുവാചകരുണ്ടാകാം, അതുപോലെ ചാരിറ്റി മേഖലയിലുള്ളവരുണ്ടാകാം, രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകാം, അതല്ലാതെ അനുഭാവം പ്രകടിപ്പിച്ച് വന്നവരുണ്ടാകാം. എന്തായാലും എല്ലാവരെയും അദ്ദേഹം മടക്കി അയച്ച ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. മാധ്യമ പ്രവർത്തകരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് തുടക്കത്തിൽ സത്യസന്ധമായാണ്, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ സത്യസന്ധമായാണ് കേസ് കൊണ്ടുപോകുന്നതെന്നാണ് ഞാനടക്കമുള്ളവർക്ക് തോന്നിയത്. ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ടായിരിക്കണം 10-20 പത്രപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു സംഭാഷണത്തിനിടയിൽ വന്നിട്ടുള്ള ഈ സംഭവം. അത് അവരും കണ്ടു, അത് പ്രകാരം 354A പ്രകാരം കേസെടുത്തത്. എന്നാൽ അതിനുശേഷമാണ് നവകേരള സദസ് എന്ന CPMന്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടി വരുന്നത്. ആ പ്രചരണ പരിപാടി നടക്കുമ്പോൾ കേസ് അങ്ങനെ തന്നെ നീട്ടാനും പ്രചരണം കഴിഞ്ഞ ശേഷം കുറ്റപത്രം സമർപ്പിക്കാനും പോലീസിന് നിർദ്ദേശം കൊടുത്തത് CPM ആയിരിക്കാം. കാരണം CPMന്റെ ഇപ്പോഴത്തെ നിലയിൽ നിലനിൽപ്പിനും പ്രവർത്തനങ്ങൾക്കും എല്ലാം സുരേഷ് ഗോപി ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഒരു തടസ്സമാണ് എന്ന് CPM കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ജീവിതവും അതുപോലെ രാഷ്ട്രീയ ജീവിതവും മനസമാധാനവും എല്ലാം തകർത്ത് സുരേഷ് ഗോപിയെ ഒരു മൂലക്കിരുത്താൻ വേണ്ടി CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന January 17 സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ വിളിച്ച് നടക്കുന്നത്. അതിന്റെ റിസപ്ഷൻ ആകട്ടെ തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു സിനിമാ നടനാണ്, ഇന്ത്യ അറിയുന്ന, ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ VIP കൾ ധാരാളം ഈ വിവാഹത്തിൽ പങ്കെടുക്കും. അതുമാത്രമല്ല അദ്ദേഹം ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ചാരിറ്റി മേഖലയിൽ നിന്നും വലിയൊരു വിഭാഗം പങ്കെടുക്കും. പിന്നെ അദ്ദേഹം BJPയുടെ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി അടക്കം ഈ ചടങ്ങിൽ, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രി വിളിച്ചു വരുത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ കുടുംബം കൂടെ പോവുകയും അതുപോലെ പ്രധാനമന്ത്രിയെ അഡ്വാൻസ് ആയി തന്നെ കല്യാണം ക്ഷണിക്കുകയും ചെയ്തിരുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ, വലിയ രാഷ്ട്രീയ പ്രമുഖരെല്ലാവരും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് ഒരു ഉണ്ടായേക്കാം. അത്തരത്തിലുള്ളൊരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും സുരേഷ് ഗോപിയെ കുറിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്യും, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന അവിടെ നിൽക്കട്ടെ. ഇവിടെ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് വിഷയം. അതുകൊണ്ട് കേരളം മുഴുവൻ സുരേഷ് ഗോപിയെ ചർച്ച ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ സഹിക്കാവുന്നതിലപ്പുറമാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കരുവന്നൂരിലെ പദയാത്ര തന്നെയാണ്. കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ട ആ നിക്ഷേപകരെയും കൂട്ടി അദ്ദേഹം നടത്തിയ പദയാത്ര
കേരളത്തിൽ അത്രത്തോളം പ്രസക്തമായിരുന്നു. അക്കാലത്ത് വളരെ പ്രശസ്തി ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ പദയാത്ര കൊണ്ട് സുരേഷ് ഗോപി ദേശീയ തലത്തിൽ വരെ വളരെയേറെ ശ്രദ്ധ നേടിയിരുന്നു. അതുമാത്രമല്ല കേരളത്തിൽ വളരെ സ്വീകാര്യനായി മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും CPM സുരേഷ് ഗോപിയെ ഭയക്കും എന്നത് നേരാണ്. അതിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് ഈ കേസ് കൊടുപ്പിച്ച് ഇദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി ഈ കേസ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ പാർലമെൻറ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. പാർലമെൻറ് തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ കേസ് വെച്ച് തന്നെ നല്ലൊരു കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന് CPM കരുതുന്നുണ്ടാവണം. അതുകൊണ്ടാണ് നവകേരള സദസ്സ് കഴിയുന്നതുവരെ കാത്തുനിന്ന് ഇപ്പോൾ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള സാധാരണ കേസിൽ ജാമ്യം ലഭിക്കാത്ത 354 വകുപ്പ് കൂടി ചേർത്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇപ്പോൾ കോടതി അവധിയാണ്. 8-ാം തീയതി കോടതി തുറക്കുമ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇനി അഥവാ അദ്ദേഹത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ 17-ാം തീയതി നടക്കുന്ന മകളുടെ വിവാഹം കുളമാക്കാൻ CPM വിചാരിച്ചാൽ നടക്കും. അതിനുവേണ്ടിയുള്ള നാറിയ കളിയാണ് ഇപ്പോൾ CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു നാറിയ കളിയാണ് എന്ന് പറയാൻ കാരണം 3-ാം തീയതിയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ വരുമ്പോൾ സുരേഷ് ഗോപി അവിടെ ഉണ്ടായിരിക്കരുത് എന്ന് ഒരു പക്ഷേ ഇവരാഗ്രഹിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം മര്യാദയ്ക്ക് നടക്കരുത് എന്നും ഇവരാഗ്രഹിക്കുന്നു. ഏത് രാഷ്ട്രീയ പ്രതിരോധമായാലും സ്വന്തം കുടുംബം എന്ന് പറയുന്നത് ഏത് വ്യക്തിക്കും വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരു മകൾ, മകളുടെ ജീവിതം എന്നൊക്കെ ഏത് പിതാവിനും വലുതാണ്. അത് പിണറായി വിജയനായാലും ശരി, സുരേഷ് ഗോപി ആയാലും ശരി. അതുകൊണ്ട് തന്നെ നാറിയ കളി കളിക്കുമ്പോൾ ഇത്തരത്തിലൊരു നാറിയ കളി കളിക്കണമെന്നുണ്ടെങ്കിൽ ഏത് തലം വരെയും പോകാൻ തയ്യാറായി തന്നെ ആയിരിക്കും അവർ കളി തുടങ്ങിയിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് 354 നമ്പർ വകുപ്പും കൂടി ചേർത്തിട്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ജാമ്യം എടുത്തേ പറ്റൂ. അപ്പോൾ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചാൽ സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും. സുപ്രീം കോടതിയിൽ ആ കേസ് എടുത്ത് ജാമ്യം കൊടുക്കുന്നതുവരെ, മുൻകൂർ ജാമ്യം കൊടുക്കുന്നതുവരെ സുരേഷ് ഗോപിക്ക് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ മാറി നിൽക്കുമ്പോൾ, അറസ്റ്റ് തടയാനുള്ളവർ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മകളുടെ ജീവിതം എങ്ങനെ, വിവാഹം കുളമാകും. അത് കുളമാക്കണം. അത് മാത്രമല്ല, സമൂഹത്തിൻ്റെ ഉന്നതരായിട്ടുള്ള പലരും ആ വിവാഹത്തിന് സന്ദർശിക്കേണ്ടതുണ്ട്. അതൊക്കെ വഷളാക്കണം എന്നത് തന്നെയാണ് CPM ഉദ്ദേശം. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൈക്കോടതി 8-ാം തീയതി ജാമ്യം കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഭരണപക്ഷത്തിൽ നിന്ന്, ഇപ്പോൾ കേരളം ഭരിക്കുന്ന ആ ഭരണ സംവിധാനത്തിൽ നിന്ന് ജനങ്ങൾക്ക് നീതി എന്ന് പറയുന്നത് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിസാർ ബാബു എന്ന യൂട്യൂബറുടെ മൊബൈൽ ഫോൺ CPM അനുഭാവികൾ പിടിച്ചു വാങ്ങിയ കേസ്. ആരാണ് പിടിച്ചു വാങ്ങിയത്, എങ്ങനെയാണ് പിടിച്ചു വാങ്ങിയത്, അതിനുശേഷം അവരെന്താണ് പറയുന്നത് എന്ന രേഖകളും വീഡിയോ ക്ലിപ്പും അടക്കം പരാതി കൊടുത്തിട്ടും, ആരാണ് പിടിച്ചെടുത്തുകൊണ്ട് പോയതെന്ന് തെളിവ് സഹിതം കൊടുത്തിട്ടും ഇതുവരെയും അദ്ദേഹത്തിന് അത് കൊടുത്തിട്ടില്ല, വാങ്ങിക്കൊടുത്തിട്ടില്ല. അതായത് ഒരു പരാതി കൊടുത്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ ഒരു വ്യക്തിയെയും അവൻ്റെ ജീവിതത്തെയും ഒക്കെ താറടിക്കുന്ന ഇതേ വ്യക്തികൾ തന്നെയല്ലേ സുരേഷ് ഗോപിയെയും ഈ രീതിയിൽ താറടിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനവും അങ്ങനെ നിയമ സംവിധാനത്തിനെ കൊണ്ടുപോകുന്ന ഒരു രീതിയും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കും, അല്ലെങ്കിൽ നീതിയും സമാധാനവും ഒരുക്കുമെന്ന് കരുതുന്നതിൻ്റെ മണ്ഡത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും. അദ്ദേഹത്തിനെതിരെ 354 നമ്പർ വകുപ്പ് കൂടി ചുമത്തുമ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഏതായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോടതി മാത്രമാണ് ആശ്രയം. പോലീസിനെ പിണറായി വിജയൻ സർക്കാർ അടിമകളാക്കി വെച്ചിരിക്കണം. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് കാരണം. ഏതായാലും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇവിടെയും നീതിയുടെയും അതുപോലെ സത്യത്തിൻ്റെയും വെളിച്ചം തെളിയുമെന്ന് തന്നെ കരുതാം. 8-ാം തീയതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നും.